ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഞാനിന്നൊരു വിയറ്റ്നാമിൻ്റെ ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ട്രാവൽ ചെയ്ത് വിയറ്റ്നാമിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് വിയറ്റ്നാമിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ പോകാം, എത്ര എളുപ്പത്തിൽ പോകാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് വിയറ്റ്നാമിൻ്റെ വിസ എങ്ങനെ കിട്ടാം എന്നുള്ള മാറ്റേഴ്സ് കംപ്ലീറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എൻ്റെ ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിയറ്റ്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വിയറ്റ്നാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാലോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രിയാണ് വിയറ്റ്നാം. അതേപോലെ തന്നെ വിയറ്റ്നാമിൽ ഏകദേശം 96 മില്യൺ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന ഹാനോയാണ്. ഹാനോയാണ് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി. അതേപോലെ തന്നെ വിയറ്റ്നാമിലെ ഏറ്റവും ലാർജസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ അത് ഹോച്ചിമൻ സിറ്റി അല്ലെങ്കിൽ സൈഗോൺ എന്നതിന് പറയുന്ന വേറെ പേരാണ്. അപ്പം നിങ്ങൾക്ക് വിയറ്റ്നാം എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ വിയറ്റ്നാമിൻ്റെ മാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു ലെവലിൽ വരും. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് നോർത്ത് മുതൽ സൗത്ത് വരെ പോവാം, അല്ലാതെ നിങ്ങൾക്ക് സൗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോർത്ത് വരെ പോവാം. അപ്പോൾ ഈ എല്ലാ സിറ്റികളും തമ്മിൽ ഉള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഏകദേശം നമ്മൾ ഈ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നമ്മൾ ഹാനോയിലേക്ക് വരെ പോവുകയാണെങ്കിൽ ഏകദേശം 20 മണിക്കൂറിൻ്റെ മുകളിൽ ട്രെയിൻ യാത്ര ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു രാത്രി കൊണ്ടോ ഒരു പകലുകൊണ്ടോ ഒന്ന് പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന സ്ഥലമല്ല വിയറ്റ്നാം. അതുകൊണ്ട് അതിനുള്ളൊരു ആദ്യം നമുക്ക് വിയറ്റ്നാമിൻ്റെ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് ഉപകരിക്കുക ഫ്ലൈറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സൗത്ത് ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നേരെ മുകളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് യാത്ര ആകുമ്പോൾ നമുക്കൊരു മണിക്കൂർ കൊണ്ട് എത്തും ചെയ്യും. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ അതേ പൈസ നമുക്ക് വരുള്ളൂ. വിയറ്റ്നാമിൽ ഏകദേശം 3 ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് ദാനാങ്, ഹോച്ചിമിൻ സിറ്റി, ഹാനോയ്. ഈ 3 ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇന്ത്യ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട്. നമ്മളെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുംബൈ, ഡൽഹി, അഹമ്മദാബാദ്, കൊൽക്കത്ത അവിടെ നിന്നൊക്കെ ഡെയിലി ഫ്ലൈറ്റുകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ താഴെ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്, അതും എയർ ഏഷ്യയാണ്. ഈ എയർ ഏഷ്യ എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് അത് മലേഷ്യ വഴിയാണ് കണക്ട് ചെയ്യുക. ഈ മലേഷ്യ വഴി എയർ ഏഷ്യ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാലിക്കറ്റിൽ നിന്ന് ആ ഓപ്ഷൻ ഇല്ല, കണ്ണൂരൊന്നുമില്ല. കാലിക്കറ്റിലെ ഞാൻ വരുന്ന വഴിക്ക് ഞാനൊരു ഒരു യാത്രക്കാരനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഈ കാര്യം സംശയം, അദ്ദേഹം പറഞ്ഞു കാലിക്കറ്റിലെ ഈ ഫ്ലൈറ്റ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഏകദേശം മിനിസ്ട്രി ലെവലിലെല്ലാം, മലേഷ്യയിലെ മിനിസ്ട്രി ലെവലിലെല്ലാം ഒരുപാട് സ്വാധീനം ചെലുത്തി. എയർ ഏഷ്യ ഫ്ലൈറ്റ് അടക്കം റെഡിയാണ് കാലിക്കറ്റിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ. പക്ഷേ അത് ഇവിടുന്ന് എന്തോ നമ്മുടെ നാട്ടിലെ കൊച്ചിൻ എയർപോർട്ടിനായിട്ട് ബന്ധിക്കപ്പെട്ട എന്തോ ഒരു ഇഷ്യൂ അതിലുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല, കറക്റ്റ് രാഷ്ട്രീയം നമുക്ക് ഇതിനെക്കുറിച്ച് പറയണ്ട. എന്തായാലും കാലിക്കറ്റിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യാത്രക്കാരുണ്ടാവും. അതേപോലെ തന്നെ മലബാറിൻ്റെ ടൂറിസം വളരെയധികം, കാരണം വെച്ചാൽ നമുക്കൊക്കെ കാലിക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് നമുക്ക് മലേഷ്യയിലേക്കും വിയറ്റ്നാമിലേക്കും, സൗത്ത് ഈസ്റ്റ് ഏഷ്യ മീൻസ് നമുക്കറിയാലോ ഫിലിപ്പീൻസ്, പിന്നെ തായ്ലാൻഡ്, അതേപോലെ തന്നെ കംബോഡിയ, ഇത്ര എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കാലിക്കറ്റിൽ നിന്ന് കണക്ഷൻ കിട്ടാൻ അത് വളരെ നല്ലൊരു കാര്യവും. ഏറേഷ്യക്കാർ റെഡിയാണ്, പക്ഷേ സംതിങ് ദർ ഇസ് മിസ്സിംഗ്, ഊഹിച്ചിട്ട് നിങ്ങൾ പൂരിപ്പിക്കുക. അടുത്തതായി വിയറ്റ്നാമിലെ ഇ വിസ. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെ കൺട്രിക്ക് വിയറ്റ്നാമിലേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഇ വിസ വേണം. ഇ വിസ എന്ന് പറഞ്ഞാൽ ഇതിന് $25 ഇതിൻ്റെ ചാർജ്. അപ്പോൾ ഈ ഒരു അതിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കും അതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പം നാഷണൽ പോർട്ടൽ ഓഫ് എമിഗ്രേഷൻ വിയറ്റ്നാം ഇ വിസ, ഈ ഇ വിസ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നതാണ് ഈ ഒരു ഓപ്ഷൻ. ഇതിൽ നമ്മൾ ഫോർ ഫോറിനേഴ്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇ വിസിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡേയ്സ് ആണ്. നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ 3 ദിവസം വെയിറ്റ് ചെയ്താൽ $25 ഇതിൻ്റെ പൈസ. നമ്മളിതിൻ്റെ വെബ്സൈറ്റ് ഇതിൽ തന്നെ പോകണം. ചില വെബ്സൈറ്റ് ഉണ്ട്, അത് ഏജൻസി വെബ്സൈറ്റിലേക്ക് പോകും, അതിൽ നമുക്ക് പൈസ കൂടും. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഇതേപോലെ ഞാനൊരു ഒരു വേറെ ഏജൻസി പോയിട്ട് എനിക്ക് കുറച്ച് പൈസ നഷ്ടമാവുന്ന ഒരു ഓപ്ഷൻ ഞാൻ എത്തിയിരുന്നു. പക്ഷേ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് ആ പഴയ മെനുവിൽ തന്നെ എത്തി ഒറിജിനൽ സൈറ്റിൽ പോയി. നമ്മളിതിൻ്റെ നമ്മളെ ഹോട്ടൽ ബുക്കിംഗ് ഏതാണെന്ന് വെച്ചാൽ ആ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ കൊടുക്കണം. ആ ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ട കാര്യത്തിൽ നമുക്ക് അതിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി. പിന്നെ ഒരു പോർട്ട് ഓഫ് എൻട്രി, നിങ്ങൾ ഏത് എയർപോർട്ടിലെത്തും, പോർട്ട് ഓഫ് എക്സിറ്റ്, ആ ഒരു ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഹോച്ചിമിൻ സിറ്റിയാണ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഹോച്ചിമിൻ സിറ്റിന്ന് തിരിച്ച് വരും എന്നുള്ളത് അതിൽ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ അതേ എയർപോർട്ടിൽ നിങ്ങൾക്ക് തിരിച്ച് വരാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സംഗതി ഇല്ല. നിങ്ങൾക്ക് ഏത് പോർട്ട് ഓഫ് എൻട്രി കൊടുത്താലും ഏത് പോർട്ട് ഓഫ് എക്സിറ്റ് കൊടുത്താലും നിങ്ങൾക്ക് വിയറ്റ്നാമിലുള്ള 3 ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് പോയി ഇറങ്ങുക, എവിടെ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് വരാം, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ ഒരു സംശയം ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയാണ് പോർട്ട് ഓഫ് എൻട്രിയും എക്സിറ്റും കൊടുത്തത്. അങ്ങനെ ഞാൻ അതിൻ്റെ പേരിൽ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ പല ആൾക്കാരും ഇങ്ങനൊരു ഓപ്ഷൻ പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ പോയത് ഹോച്ചിമിൻ സിറ്റി കൊടുത്തിട്ട് ഹോച്ചിമിൻ സിറ്റിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വന്നത് ഹാനോയിൽ നിന്നാണ്. ഞങ്ങളോട് ആരും ഒന്നും ചോദിച്ചില്ല. അപ്പം പോർട്ട് ഓഫ് എൻട്രി എക്സിറ്റ് നിങ്ങൾക്ക് എന്ത് കൊടുത്താലും യാതൊരു ബുദ്ധിമുട്ടും വിയറ്റ്നാം ഇമിഗ്രേഷനിൽ നിന്ന് നിങ്ങൾക്ക് വരില്ല. ഇതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അങ്ങനെ നമ്മളിനി വിയറ്റ്നാമിലെ ടിക്കറ്റ്സ് നമ്മൾ ഏതൊരു യാത്ര നമുക്ക് ബജറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ എയർ ടിക്കറ്റ്സ് ആണല്ലോ. ഒരു എയർ ടിക്കറ്റ് നമുക്ക് എത്രത്തോളം ചീപ്പായി നമുക്ക് കിട്ടുമോ അത്രത്തോളം നമുക്ക് ആ യാത്ര നമുക്ക് ബജറ്റ് ആക്കാം. അപ്പോൾ എയർ ടിക്കറ്റ്സ് നമ്മൾ ഞാൻ മുമ്പുള്ള എല്ലാ വീഡിയോസും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സ്കൈ സ്കാനർ എന്ന അപ്ലിക്കേഷനാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ പ്ലാൻ യുവർ ട്രിപ്പ് ഏർലി സോ യു ക്യാൻ സേവ് മോർ മണി. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ട്രിപ്പ് നിങ്ങൾ 2 മാസം മുമ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് അവിടെ ലാഭിക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് ഏകദേശം 28,000 രൂപയായി അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് മലേഷ്യ വഴി പോകണേ. നേരെ മറിച്ച് നിങ്ങൾ ഈ യാത്ര നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു 15-20K ഉള്ളിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും.
ഇനി നിങ്ങൾക്ക് വിയറ്റ്നാം ട്രിപ്പ് എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം? നിങ്ങൾക്ക് വിയറ്റ്നാം ട്രിപ്പ് നിങ്ങൾക്ക് മൂന്നാല് ഓപ്ഷൻ ഉണ്ടാകും. ഒന്ന് നിങ്ങൾക്ക് 3 days, 5 days, 7 days, 10 days. ആദ്യം നമ്മൾ 3 ദിവസത്തേക്ക് യാത്ര ചെയ്യണം. 3 ദിവസത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള കാര്യമുള്ളൂ, 3 ദിവസത്തേക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക, മിനിമം 5 days എങ്കിലും കൊടുക്കുക. 3 ദിവസം നിങ്ങൾക്ക് പോയേ പറ്റും. ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ, അവർക്ക് വീക്കെൻഡ് ഒരു ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മാത്രം ഓഫ് ഉണ്ടാവുള്ളൂ, അവർക്ക് മൺഡേ ചിലപ്പോൾ ഡ്യൂട്ടി കയറേണ്ടി വരും. അങ്ങനത്തെ ആളുകൾ 3 days പോകുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണോ പോണത് അവിടെ നിൽക്കുക. ഇപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ഹോച്ചിമിൻ സിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ സിറ്റി ഒരു ദിവസം കാണുക, അതിൻ്റെ അടുത്തുള്ള മെക്കോങ് ഡെൽറ്റ പോവുക, മസ്റ്റ് വിസിറ്റ് ആണ്. മെക്കോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ പുഴ വന്ന് കടലിൻ്റെ അടുത്ത് ചേരുന്ന മണ്ണ് വളരെ വളക്കൂറുള്ള മണ്ണായിരിക്കും. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ പറയാം. മെക്കോങ് ഡെൽറ്റ കണ്ട് ഹോച്ചിമിൻ സിറ്റി അവിടെ നിൽക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ദാനാങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി ഇറങ്ങണമെന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഹൈവാൻ പാസ്, അതേപോലെ തന്നെ ഹ്യൂ, അതേപോലെ തന്നെ ഹോയാൻ ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരിക. അല്ല നിങ്ങൾ ഹാനോയിൽ വാക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹാനോയ് ഹാലോങ് ബേ എന്നുള്ളത് കവർ ചെയ്തിട്ട് നിങ്ങൾ അവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റ് കയറി പോരുക. 3 days പോകണമെന്ന്. അല്ല നിങ്ങൾക്ക് 5 days നിങ്ങൾ പ്ലാൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ പ്ലാനിങ് ദിസ് ട്രിപ്പ് ഫോർ 5 days, നിങ്ങളുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹാനോയ് അതേപോലെ തന്നെ ദാനാങ് അതേപോലെ തന്നെ ഹോച്ചിമിൻ സിറ്റി ഇത് ആണല്ലോ ശരിക്കും. സൗത്ത് ഹോച്ചിമിൻ സിറ്റി, സെൻട്രല് ഈ ദാനാങ് ഹോയാനൊക്കെ വരും, നോർത്താണ് ഹാനോയ്. അപ്പോൾ ഇതിൽ 2 സ്ഥലം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാനോയിൽ പോയിട്ട് നിങ്ങളൊരു 2 days നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു 3 days നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ദാനാങ്കിലോ അല്ലെങ്കിൽ ഹോച്ചിമിൻ സിറ്റിയിലോ വരാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ 5 days പോണ ആളുകൾ 2 ഏരിയ കവർ ചെയ്യുക. ഒരിക്കൽ നോർത്ത് മുതൽ സൗത്ത് വരെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കരുത്. ഇനി നിങ്ങൾ 7 to 10 days നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ടൈം കിട്ടും. സൗത്ത് മുതൽ നോർത്ത് വരെ, നോർത്ത് മുതൽ സൗത്ത് വരെ നിങ്ങൾക്ക് ശരിക്കും സമയം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോച്ചിമിൻ സിറ്റിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 2 days മിനിമം ഒരു ദിവസം നിങ്ങൾ ആ സിറ്റി എക്സ്പ്ലോർ ചെയ്യണം. നെക്സ്റ്റ് ഡേ നിങ്ങൾ മെക്കോങ് ഡെൽറ്റ പോകണം. അടുത്ത ദിവസം അവിടെ കുറച്ച് വാർ, വിയറ്റ്നാമീസ് വാർ വളരെ ഫേമസ് ആണ്, 1970s വാറിൻ്റെ ഫേമസ്. അതിൻ്റെ ഒരുപാട് റെമനൻസ് കാണാനുണ്ട്. അപ്പോൾ 2 to 3 days നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഹോച്ചിമിൻ സിറ്റി സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ഫ്ലൈറ്റ് മാർഗോ ട്രെയിൻ മാർഗോ, ട്രെയിൻ മാർഗം നിങ്ങൾ പോകുകയാണെങ്കിൽ ഒരുപാട് സമയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ നിങ്ങൾ ദാനാങ്കിലോ അല്ലെങ്കിൽ ഹ്യൂവിലോ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മിഡിൽ ഭാഗം 2-4 days നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ദാനാങ്കിൽ നമുക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് 3-4 ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള കാഴ്ചകളുണ്ട്. അവിടെ നിങ്ങൾ നേരെ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് നിങ്ങൾ ഹാനോയിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരു 2 to 3 days, അതായത് ഒരു ദിവസം ഈ ഹാലോങ് ബേ മോർണിംഗ് ടു നൈറ്റ്, അടുത്ത ദിവസം നിങ്ങൾ ഹാനോയ് സിറ്റി നിങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്കൊരു 7 to 10 days പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്, ബ്യൂട്ടിഫുൾ കൺട്രി വിത്ത് ബ്യൂട്ടിഫുൾ കൾച്ചർ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. അതേപോലെ തന്നെ നമ്മൾ എമിഗ്രേഷൻ മുതൽ, നമ്മൾ വന്നിറങ്ങുന്ന എമിഗ്രേഷൻ മുതൽ ഓഫീസേഴ്സിൻ്റെയും അതേപോലെ തന്നെ ജനങ്ങളുടെയും പൊളൈറ്റ്ലി ആയിരുന്നു നമ്മളുടെ പെരുമാറ്റം എല്ലാം നമ്മൾ ഒരുപാട് ആകർഷിക്കും. എനിക്ക് സാധാരണ യൂറോപ്യൻ കൺട്രീസിൽ പോയുള്ള അനുഭവമല്ല എനിക്ക് വിയറ്റ്നാമിൽ നിന്നായത്. ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു കൺട്രി വിസിറ്റ് ചെയ്തതിൽ. കാരണം നമുക്കൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ റെസ്പെക്ട് കിട്ടുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് എല്ലാം മാറും. കാരണം ഇന്ത്യൻസിന് ഒരു നല്ല രീതിയിൽ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡ് വരും. നിങ്ങൾ സപ്പോർട്ട് വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.